ഹായ്, അപ്പോൾ നോക്കാം നമുക്കിന്നൊരു ലക്ഷറി സെഗ്മെൻറ്റിൽ പെട്ടിട്ടുള്ള സ്ലോ പ്രൂഫായിട്ടുള്ള ഈ ഒരു വീടിൻ്റെ പ്ലാനും അതിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഈ വീടാണ് നമുക്ക് ഇന്നത്തെ ടോപ്പിക് വരുന്നത്. ലക്ഷറി സെഗ്മെൻറ്റിൽ പെട്ടിട്ടുള്ള സ്ലോപ്പ് റൂഫാണ് ഈ ഒരു വീട് വരുന്നത്. എക്കാലത്തെയും മോഡൽ നിലനിൽക്കുന്ന ഒരു മോഡൽ കൂടിയാണ് ഈ ഒരു മോഡൽ വരുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ തനതായ സ്റ്റൈൽ കൂടിയാണ് ഈ ഒരു സ്ലോപ്പ് റൂഫ് വീട് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ പ്ലാനിലോട്ട് കടക്കാം. ഇതാണ് നമുക്കിതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ വരുന്നത്. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളുമുണ്ട്. അതുപോലെ തന്നെ മറ്റു ബോണസ് ഫെസിലിറ്റീസ് കൂടെ ഈ ഒരു വീടിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനനുസരിച്ച് ഏരിയ കൂടെ കുറച്ച് കൂടുതലുള്ള ഒരു വീടാണ്. അതുകൊണ്ടാണ് ഈ ഒരു വീട് ലക്ഷറി സെഗ്മെൻറ്റിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ സിറ്റൗട്ട് നോക്കാം. ഈ ഒരു വീടിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സിറ്റൗട്ട് ചെറുത് തന്നെയാണ്. ഈ ഒരു വീടിൻ്റെ സൈസും സിറ്റൗട്ടിൻ്റെ സൈസും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സിറ്റൗട്ട് എത്ര ചെറുതാണെങ്കിൽ പോലും ഈ ഒരു വീടിൻ്റെ എലിവേഷനെ അത് യാതൊരു തരത്തിലും ബാധിക്കുന്നില്ല. എലിവേഷനിൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, അത്യാവശ്യം നല്ല രൂപത്തിൽ തന്നെയാണ് സിറ്റൗട്ടിൻ്റെ റൂഫിങ്ങൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എലിവേഷൻ തീരെ അത് ബാധിക്കുന്നില്ല. അപ്പോൾ സിറ്റൗട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഈ ഒരു വീടിനെ അപേക്ഷിച്ച് സൈസ് കുറവാണ്. എന്നാൽ അത്യാവശ്യം സൈസിലുള്ളൊരു സിറ്റൗട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സിറ്റൗട്ടിലോട്ട് നമുക്ക് വന്നിട്ടുള്ളതൊരു മെയിൻ ഡോറും അതിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു സിംഗിൾ കള്ളി വിൻഡോ കൂടിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ മെയിൻ ഡോറിലൂടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലോബിയാണ് ഈ വരുന്നത്. ഈ ഒരു ലോബിയിൽ നിന്നാണ് നമുക്ക് പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡൈവേർട്ട് ചെയ്ത് പോകാനുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ലിവിങ് ഹാളിലോട്ട് പോകാം. ഇതാണ് ലിവിങ് ഹാൾ വരുന്നത്. ഈ ഒരു വീടിൻ്റെ അത്യാവശ്യം നല്ല രീതിക്ക് സൈസും സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ലിവിങ് ഹാളാണ്. ഇവിടെ ഇതാ സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാളിൽ കൂടെ ഇവിടെ സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതില്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ടി വി യൂണിറ്റ് അറേഞ്ച് ചെയ്യണമെങ്കിൽ ടി വി യൂണിറ്റ് അറേഞ്ച് ചെയ്യാം ലിവിങ് ഹാളിലുള്ള. അതുപോലെ തന്നെ ഇവിടെ ഒരു മൂന്ന് കള്ളിയുടെ വിൻഡോ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല രീതിക്ക് വെൻറ്റിലേഷനും കിട്ടും. അപ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ലിവിങ് ഹാൾ തന്നെയാണ് ഈ ഒരു വീടിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരെ ലിവിങ് ഹാളിൽ നിന്നും ഇറങ്ങി ഈ ലോബിയിലൂടെ വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് വരുന്ന പ്രെയർ റൂമാണ് ഈ വരുന്നത്. അതാണ് നമുക്കിതിൻ്റെ പ്രെയർ റൂം വരുന്നത്. അത് വീടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് വരുന്നത്. അതിലോട്ട് പോകുന്നതിന് മുമ്പ് ഇവിടെ ഒരു ഗ്യാപ്പുണ്ട്. ഇത് നമുക്ക് വാഷിംഗ് ഏരിയയാണ്. അതായത് പ്രെയർ റൂമിലോട്ട് കയറുന്നതിന് മുമ്പ് നമ്മളെ അംഗശുദ്ധി വരുത്തണമെങ്കിലുള്ള ഒരു ഏരിയയാണ് ഇത് വരുന്നത്, വാഷിംഗ് ഏരിയ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് പ്രെയർ റൂം വരുന്നത്. ഇതിൽ രണ്ട് വിൻഡോ, ഈ ഒരു സൈഡിലൊരു വിൻഡോ, ഇവിടെ ഒരു വിൻഡോ ആയിട്ടും കൊടുത്തിട്ടുണ്ട്. വെൻറ്റിലേഷൻ നല്ല രീതിക്ക് കിട്ടുന്നതാണ്. ഇത് പൂജാ റൂം ആക്കേണ്ടവർക്ക് പൂജാ റൂമും ആക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ നേരെ പ്രെയർ റൂമിൽ നിന്നും ഇറങ്ങി ലോബിയിലൂടെ വീണ്ടും വരുന്നത് നമ്മൾ ഡൈനിങ് ഹാളിലോട്ടാണ് വരുന്നത്. ഡൈനിങ് ഹാൾ നോക്കുകയാണെങ്കിൽ തന്നെ മനസ്സിലാവും, വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈനിങ് ഹാളാണ് ഈ ഒരു വീടിന് കൊടുത്തിട്ടുള്ളത്. ഈ വീടിനെ അപേക്ഷിച്ച് നല്ല സൈസുള്ളൊരു ഡൈനിങ് ഹാളാണ് കൊടുത്തിട്ടുള്ളത്. ആ ഡൈനിങ് ഹാളിൻ്റെ നടുവിലായിട്ട് ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം 8 പേർക്ക് ഇരിക്കാവുന്ന രൂപത്തിലുള്ളൊരു ഡൈനിങ് ടേബിളാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ എല്ലാ എലമെൻസും ഒറിജിനൽ സൈസാണ്. അത് കഴിഞ്ഞിട്ട് എത്രത്തോളം സ്പേസ് എല്ലാ സ്ഥലത്തും ഉണ്ട് എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഡൈനിങ് ടേബിൾ ഇട്ട് കഴിഞ്ഞിട്ട് ഇത്രയും ഏരിയ നമുക്ക് ഡൈനിങ് ഹാളിൽ സ്പേഷ്യസ് ആയിട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു വാളിലായിട്ട് നമ്മൾ ടി വി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഡൈനിങ് ഹാളിൽ നിന്നുള്ള ടി വി. അതുപോലെ തന്നെ പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ കിച്ചൺ ഓപ്പൺ കിച്ചണാണ് ഈ കാണുന്നത്. നമുക്കിവിടെ ഓപ്പൺ കിച്ചണിൻ്റെ അവിടെ നമ്മളൊരു കൗണ്ടർ ആക്കിയിട്ട്, അതായത് ബാർ കൗണ്ടർ പോലൊരു കൗണ്ടർ ആക്കിയിട്ട് അവിടെ സ്റ്റൂൾ ഇട്ടിട്ട് ഇരിക്കുന്ന രൂപത്തിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കുറച്ച് ഹൈറ്റിൽ അവിടെ തിണ്ടിട്ടിട്ട്, അതായത് നമുക്കവിടെ കുറച്ച് ഹൈറ്റ് പൊന്തിച്ചിട്ട് അവിടെ ഒരു സ്ലാബ് ഇട്ട രൂപത്തിലാണ് നമ്മളിവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് നേരെ ഇതിൻ്റെ ഡക്ക് ഏരിയ ഉണ്ട്, അതായത് ഇതിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പിംഗ് ഏരിയ ആണ്. ഇവിടുന്ന് ഈ എക്സിറ്റ് ഡോറിലൂടെ ഇങ്ങനെ താഴത്ത് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ലാൻഡ്സ്കേപ്പിംഗ് ഏരിയയാണ് വരുന്നത്. അതിലോട്ടൊരു എൻട്രി കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മളൊരു പ്ലാന്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മൂന്ന് കള്ളിയുടെ ഒരു വിൻഡോ ഇതിലോട്ട് പുറത്തോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഹാളിലോട്ട് നല്ല രീതിക്ക് വെൻറ്റിലേഷൻ കിട്ടാൻ അത് സഹായിക്കും.
അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ലോണിൻ്റെ ഉള്ളിലോട്ടാണ് നമുക്ക് വർക്ക് ഏരിയയിൽ നിന്നുള്ള എക്സിറ്റ്. അത് നമുക്ക് വർക്ക് ഏരിയയിൽ എത്തുമ്പോൾ അപ്പോൾ നോക്കാം. അപ്പോൾ നമ്മൾ നേരെ ഡൈനിങ് ഹാളിൽ നിന്നും അടുത്ത് നോക്കുന്നത് ഒരു ബെഡ്റൂമാണ്. അതായത് ഈ ഒരു വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം എന്ന് തന്നെ പറയാം. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള വലിയൊരു ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഇതാണ് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിലോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ബെഡ്റൂമിൽ എത്രത്തോളം സ്പേസ് ബാലൻസ് ഉണ്ടെന്നും ബെഡ്റൂം എത്രത്തോളം സ്പേഷ്യസ് ആണെന്നുള്ളതും ഇതിൻ്റെ എലമെൻസിൻ്റെ ബാക്കി സ്ഥലം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ബെഡ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 6x6 കിങ് സൈസ് ബെഡാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെൻറ്റിലേഷൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ ഔട്ടായിട്ട് ഇവിടെ ഒരു 3 കള്ളിയുടെ വിൻഡോ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ടോയ്ലറ്റിക്ക് പോകുന്നൊരു ഏരിയയിൽ ഒരു ഡ്രസ്സിങ് ഏരിയ പോലെ ഒരു കോറിഡോർ ചെയ്തിട്ട് അതിലൂടെ ഒരു എൽ ഷേപ്പിലാണ് നമ്മളതിൻ്റെ വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതാണ് വാർഡ്രോബ് വരുന്നത്, ഒരു എൽ ഷേപ്പിലാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല ലെങ്ത്തും വിഡ്ത്തും കിട്ടുന്ന രൂപത്തിലുള്ളൊരു വാർഡ്രോബാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മാസ്റ്റർ ബെഡ്റൂം ആയതുകൊണ്ട് അത്രയും സൈസിൽ കൊടുത്തത്. ഇനി അടുത്തത് നമ്മളിതിൽ നിന്നുള്ള അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. ഇത് നമുക്ക് ബെഡ്റൂമിൽ നിന്നും ഡയറക്റ്റ് അല്ല ബാത്റൂമിലോട്ടുള്ള എൻട്രി, ഈ ഒരു കോറിഡോറിൽ നിന്നുമാണ് ബാത്റൂമിലോട്ടുള്ള എൻട്രി വരുന്നത്. ഇനി ഈ ബെഡ്റൂമിൻ്റെ ഈ ബാത്റൂമിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് സൈസുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബാത്ത് ടബ്ബ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം സ്പേസ് ഇതിനുണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. ബാത്ത് ടബ്ബ് അങ്ങനെ ക്രോസ് ആയിട്ട് നമുക്ക് കിടക്കണമെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് സ്പേസ് വേണം. അതുപോലെ തന്നെ ലെങ്ത്തും നല്ല രീതിക്ക് ലെങ്ത് ഉണ്ട്. ഇവിടെ ഒരു ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വാഷ് സ്പേസ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് വീടിൻ്റെ ഫ്രണ്ടിലാണ് വരുന്നതെങ്കിൽ പോലും എലിവേഷനിൽ ഇത് യാതൊരുവിധ ബുദ്ധിമുട്ടും നമുക്കുണ്ടാക്കുന്നില്ല. നിങ്ങൾക്ക് എലിവേഷനിൽ തന്നെ നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. ഇപ്പം നമ്മൾ നേരെ ടോയ്ലറ്റിൽ നിന്നും ഇറങ്ങി ബെഡ്റൂമിലൂടെ വീണ്ടും ഡൈനിങ് ഹാളിലെത്തി. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ എല്ലാ ഡോറുകളും നമ്മൾ പ്രൈവസി കീപ്പ് ചെയ്തിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി നോക്കിയാൽ മനസ്സിലാവും. നിങ്ങളും നിങ്ങളുടെ വീട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഡോറുകളെല്ലാം പരമാവധി പ്രൈവസി കീപ്പ് ചെയ്ത് വെക്കാൻ നോക്കുക. ഓക്കെ, പിന്നെ ഈ ഡൈനിങ് ഹാളിൽ നിന്നും നമ്മൾ നേരെ പോകുന്നതൊരു സ്റ്റെയർ റൂമായിട്ടാണ്, സ്റ്റെയർ റൂമിലോട്ടാണ് പോകുന്നത്. ഇതാണ് സ്റ്റെയർ റൂം വരുന്നത്. ഈ സ്റ്റെയർ റൂമിനൊരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ താഴെയാണ് നമുക്ക് ഇവിടെയായിട്ട് ഒരു എൽ ഷേപ്പിൽ നമുക്ക് ചെയ്യാം ഫാമിലി ലിവിങ്ങിന് ലേഡീസ് സിറ്റിംഗ് ഏരിയ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ്. അപ്പോൾ ലേഡീസ് സിറ്റിംഗ് കം സ്റ്റെയർ റൂമാണ് ഈ ഒരു ഏരിയ വരുന്നത്. സ്റ്റെയർ നമുക്കിവിടെ സർക്കുലർ ടൈപ്പിലുള്ളൊരു സ്റ്റെയറാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. നമുക്ക് അപ് സ്റ്റെയർ നോക്കുമ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽ നോക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റെയർ റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് സ്പേസ് ഉള്ളൊരു സ്റ്റെയർ റൂമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ സ്റ്റെയർ റൂമിൽ നിന്നുമാണ് നമ്മൾ മറ്റു 2 ബെഡ്റൂമിലോട്ട് പോകുന്നത്. ഈ ഒരു വീടിന് ടോട്ടൽ ഗ്രൗണ്ട് ഫ്ലോറിൽ 3 ബെഡ്റൂമാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റെയർ റൂമിൽ നിന്നും ഒരു പാസേജിലോട്ട് എൻട്രി ചെയ്തു. അവിടെ നിന്നുമാണ് 2 ബെഡ്റൂമിലോട്ടുള്ള എൻട്രി വരുന്നത്. ഇതിൽ നമുക്ക് പാസേജിലോട്ട് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആദ്യം കാണുന്നത് ഒരു കോമൺ ടോയ്ലറ്റാണ് വരുന്നത്. ഓക്കെ, ഈ ഒരു കോമൺ ടോയ്ലറ്റ് ഡൈനിങ്ങിലോട്ടോ അതല്ലെങ്കിൽ സ്റ്റെയർ റൂമിലോട്ടോ ഡയറക്റ്റായിട്ട് ഓപ്പൺ ആയിട്ടല്ല കിടക്കുന്നത്. നമ്മൾ ഈ ഒരു പാസേജിൻ്റെ അകത്ത് കയറിയിട്ട് ഇവിടെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് പ്രൈവസി കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ് അത്. ഇപ്പോൾ നമ്മൾ കോമൺ ടോയ്ലറ്റ് നോക്കുകയാണെങ്കിൽ ഇതിലും ഒരു ബാത്ത് ഏരിയ, അതുപോലെ തന്നെ ക്ലോസറ്റ്, ഒരു വാഷ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സാധാരണ രീതിക്കുള്ളൊരു ടോയ്ലറ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരെ കോമൺ ടോയ്ലറ്റിൽ നിന്നും ഇറങ്ങി ഫ്രണ്ടിലുള്ളൊരു ബെഡ്റൂം നോക്കുകയാണെങ്കിൽ ഇതാണ് ഈ ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഇതിലും 6x6 ബെഡാണ് ചെയ്തിട്ടുള്ളത്. ഒരു 3 കള്ളി വിൻഡോ ബാക്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഈ റൂമിൻ്റെ വാർഡ്രോബ് കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാലൻസ് എത്രത്തോളം സ്പേസ് ഉണ്ട് എന്നുള്ളതും ഈ റൂം എത്രത്തോളം സ്പേഷ്യസ് ആണെന്നുള്ളതും ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ നെക്സ്റ്റ് നമുക്ക് ബാക്കിലുള്ളൊരു ബെഡ്റൂമിലോട്ട് പോകാം. ബെഡ്റൂമിൽ നിന്ന് ഈ പാസേജ് വഴി ഇതാണ് 3rd ബെഡ്റൂം വരുന്നത്. ഇതിലും പറഞ്ഞ പോലെ തന്നെ ഇവിടെ വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് 6x6 ബെഡാണ് വരുന്നത്. ഇവിടെ ഒരു 3 കള്ളി വിൻഡോ ബാക്കിൽ മറ്റു വിൻഡോകളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല രീതിക്ക് വെൻറ്റിലേഷൻ കിട്ടാൻ സഹായിക്കും ഈ റൂമിനും. അതുപോലെ തന്നെ ഈ റൂമിൽ നമ്മൾ ഇവിടെ ഏറ്റൊരു സീറ്റിംഗ് ഏരിയ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഈ റൂം അറ്റാച്ച്ഡ് ആണ് വരുന്നത്. അറ്റാച്ച്ഡ് നമ്മൾ ഈ റൂമിൻ്റെ അറ്റാച്ച്ഡിലോട്ട് കയറുന്ന സമയത്ത് ഒരു
ഡ്രസ്സിങ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാ റൂമിലും കൊടുക്കുന്ന പോലെ തന്നെ നമുക്ക് ഡയറക്റ്റ് എൻട്രി ബാത്റൂമിലോട്ട് വരണ്ട എന്നുള്ളത് കാരണം ഒരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ട് അതിൽ നിന്നുമാണ് നമുക്ക് ടോയ്ലറ്റിലോട്ടുള്ള എൻട്രി കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഡ്രസ്സിങ് ഏരിയ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സൈസുള്ളൊരു ഡ്രസ്സിങ് ഏരിയയാണ്. അതുപോലെ തന്നെ ടോയ്ലറ്റ് നോക്കുകയാണെങ്കിൽ ബാത്തിങ് ഏരിയ ഉണ്ട്, ക്ലോസറ്റ് ഉണ്ട്, വാഷിംഗ് ബേസും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് തന്നെയാണ് ഈ ടോയ്ലറ്റ് വരുന്നത്. ഇപ്പോൾ നമ്മൾ നേരെ ബെഡ്റൂമിൽ നിന്നും ഇറങ്ങി സ്റ്റെയർ റൂമിലെത്തി. ഇനി അടുത്ത് നോക്കാൻ നമുക്കുള്ളത് കിച്ചണാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ കിച്ചണിലോട്ട് പോവാം. സ്റ്റെയർ റൂമിൽ നിന്നും ഡയറക്റ്റായിട്ടൊരു എൻട്രി കൊടുത്തിട്ടുള്ളതാണ് ഈ ഒരു കിച്ചണ്. ഇപ്പം നമുക്ക് മോഡുലർ കിച്ചണാണ് വരുന്നത്. ഓക്കെ, മോഡുലർ കിച്ചൺ കം ഓപ്പൺ കിച്ചൺ കൂടിയാണ് വരുന്നത്. ഇവിടെ നിങ്ങളൊക്കെ നോക്കിയാൽ മനസ്സിലാവും ഡൈനിങ് ഹാളിലോട്ട് ഡയറക്റ്റ് ഓപ്പൺ ആയിട്ടുള്ളൊരു ഏരിയയാണ് വരുന്നത്. അതുപോലെ തന്നെ കിച്ചണിൻ്റെ സൈസ് പറയുകയാണെങ്കിൽ നല്ല രീതിക്ക് സൈസുള്ളൊരു കിച്ചണാണ് ഈ ഒരു വീടിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. വെന്റിലേഷന് വേണ്ടിയിട്ട് ബാക്കിൽ നമ്മളൊരു മൂന്ന് കള്ളിയുടെ വിൻഡോ കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ കിച്ചണിൻ്റെ സ്പേസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് പ്ലാനിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നതാണ്. അങ്ങനെ നമ്മൾ നേരെ കിച്ചണിൽ നിന്നും ഇനി നോക്കാനുള്ളത് വർക്ക് ഏരിയയാണ്. വർക്ക് ഏരിയയിലോട്ട് പോകാം. വർക്ക് ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നല്ല ലെങ്തി ആയിട്ട് വിശാലമായിട്ടൊരു വർക്ക് ഏരിയ, അതായത് ഫയർ കിച്ചണാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ അടുപ്പ് വെച്ചിട്ടുണ്ട്. ബാക്കി ഇവിടെ നമ്മൾ ഗ്രില്ല് ചെയ്യേണ്ടവർക്ക് ഗ്രില്ല് ചെയ്യാം, അല്ലെങ്കിൽ വിൻഡോ കൊടുക്കേണ്ടവർക്ക് വിൻഡോ കൊടുക്കാം. ഇനി ഇതിൻ്റെ എക്സിറ്റ് ഡോർ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഡൈനിങ് ഹാളിൽ നിന്നും ഒരു ലോണിലോട്ട് ഇറങ്ങുമെന്ന് പറഞ്ഞു, അതേ ഏരിയയിലോട്ട് തന്നെയാണ് വർക്ക് ഏരിയയുടെ ഡോറും തുറന്നിറങ്ങുന്നത്. അതായത് ഈ ഒരു ലോണിലൂടെയാണ് നമ്മൾ ഡൈനിങ് ഹാളിലോട്ടും ഈ വർക്ക് ഏരിയയിലോട്ടും എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത്. ഇനി ഇത്രയും ഏരിയ കവർ ചെയ്യാൻ, മൂന്ന് ബെഡ്റൂം അടക്കം ഇത്രയും ഏരിയ കവർ ചെയ്യാൻ ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് വന്നതെന്ന് പറയുന്നത് 1800 സ്ക്വയർ ഫീറ്റാണ് ടോട്ടൽ. മൂന്ന് ബെഡ്റൂം അടക്കമാണ് 1800 സ്ക്വയർ ഫീറ്റ്. അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ പ്ലാനിലോട്ട് പോകാം. ഇപ്പോൾ ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിൻ്റെ പ്ലാൻ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ താഴെ നിന്നും സ്റ്റെയർ ഇങ്ങനെ കയറി വന്ന് അപ് സ്റ്റെയറിലെത്തി. എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ഭംഗിയായിട്ടുള്ളൊരു ഏരിയയാണ് കാണാൻ വരുന്നത്. കാര്യം മൂന്ന് സൈഡും നമുക്ക് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് വരാന്തയായിട്ട് താഴെ നിന്ന് മുകളിലോട്ട് നോക്കുമ്പോഴും മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോഴും ഡയറക്റ്റായിട്ട് നമുക്ക് വ്യൂ കിട്ടും. അതായത് മുകളിൽ നിന്നും താഴോട്ട് നോക്കാൻ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. നിങ്ങൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു ഓപ്പൺ വരാന്തയായിട്ടാണ് ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ ചെയ്തിട്ടുള്ളത്. എന്നാൽ അപ്പർ ലിവിങ്ങിൽ ഹാള് നന്നായിട്ടുണ്ട്, ഹാളില്ലാതെയല്ല ഈ ഓപ്പൺ ഏരിയ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് അപ്പർ ലിവിങ്ങിലെ ഹാളാണ് വരുന്നത്. ഇവിടെ സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു വാളിൽ നമുക്ക് ടി വി യൂണിറ്റ് അറേഞ്ച് ചെയ്യാം. അങ്ങനെ വിശാലമായിട്ടുള്ളൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അപ്പർ ലിവിങ്ങാണ് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് രണ്ട് ബെഡ്റൂമാണ് വേറെ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഒരു ബെഡ്റൂമിലോട്ട് പോകാം, മുന്നിലുള്ള ബെഡ്റൂമിലോട്ട് പോകാം. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലുള്ള ബെഡ്റൂം. ഫസ്റ്റ് ഫ്ലോറിലുള്ള രണ്ട് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാൽക്കണി കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ബെഡ്റൂം നോക്കുന്ന സമയത്ത് ഫ്രണ്ടിലായിട്ട് നമ്മളൊരു രണ്ട് കള്ളിയുടെ വിൻഡോ കൊടുത്തിട്ടുണ്ട്. സൈഡിലും ഒരു രണ്ട് കള്ളി വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബെഡ്റൂമിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് സ്പേസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. 6x6 ബെഡാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു വാളിൽ നമ്മളിവിടെ വാർഡ്രോബ് കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ബാൽക്കണി നോക്കാം. ഈ ബെഡ്റൂമിൽ നിന്ന് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു ബാൽക്കണി വരുന്നത്. ബാൽക്കണി വരുന്നത് കൊണ്ട് ഇവിടെ ഡോറ് വരുന്നത് കൊണ്ടോ ഈ ഒരു ബെഡ്റൂമിൽ യാതൊരു വിധത്തിലും സ്പേസ് വേസ്റ്റായിട്ട് പോയിട്ടില്ല. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഈ ബെഡ് അറേഞ്ച് ചെയ്തതിന് ശേഷം നമ്മളെപ്പോഴും ഇൻറ്റീരിയർ അറേഞ്ച് ചെയ്യുമ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് ഇൻറ്റീരിയർ എലമെൻറ്റ്സ് കംപ്ലീറ്റ് അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ലാഭിക്കാൻ പറ്റും. അപ്പം നമ്മൾ നേരെ ബാൽക്കണിയിൽ ഇറങ്ങുമ്പോൾ ഇതൊരു കനോപ്പി ടൈപ്പായിട്ടുള്ളൊരു ക്യാൻഡിൽ ബാൽക്കണിയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അത്യാവശ്യം നല്ല രീതിക്ക് ബെഡ്റൂമിൻ്റെ അതേ സൈസിൽ തന്നെ ലെങ്ത്ത് വന്നിട്ടുണ്ട്. നോർമലായിട്ടുള്ളൊരു വീതിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ നേരെ ബെഡ്റൂമിൽ നിന്നും ബെഡ്റൂമിലോട്ട് തന്നെ കയറി ഇനി നമുക്കിതിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നോക്കാം. ഇതാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഈ വീടിൻ്റെ എല്ലാ ബെഡ്റൂമിലുള്ളതും കോമൺ ആയിട്ടുള്ളതുമായിട്ടുള്ള ടോയ്ലറ്റിൻ്റെ ഡോർ. ഇത് ഡയറക്റ്റായിട്ടൊന്നും റൂമിലോട്ടോ അതല്ലെങ്കിൽ ഹാളിലോട്ടോ എൻട്രി വരുന്നില്ല. അത് ഈ ഒരു വീടിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ
ഇതാദ്യം നമ്മളൊരു ഡ്രസ്സിങ് ഏരിയയിലോട്ട് കയറി. ആ ഡ്രസ്സിങ് ഏരിയയിൽ നിന്നാണ് നമുക്ക് ടോയ്ലറ്റിലോട്ടുള്ള എൻട്രി വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡ്രസ്സിങ് ഏരിയന് അത്യാവശ്യം സൈസുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബാത്റൂമിൻ്റെ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഒരു ബാത്ത് ഏരിയ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടോയ്ലറ്റ് വാഷ് ബേസിനും കൂടെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു ടോയ്ലറ്റിൽ നിന്നും ഇറങ്ങി നേരെ അപ്പർ ലിവിങ്ങിലോട്ട് തന്നെ എത്തി ഇനി അടുത്ത് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. ഇതാണ് ബാക്കിലുള്ളതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. അതും ഈ ഒരു ബെഡ്റൂമിലോട്ട് കയറുമ്പോഴും നമ്മളൊരു കോറിഡോറിലോട്ടാണ് എൻ്റർ ചെയ്യുന്നത്. കോറിഡോറിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തന്നെയാണ് നമുക്ക് ഇവിടെ ടോയ്ലറ്റും കാണാൻ സാധിക്കുന്നത്. ഇതും നമുക്ക് ഡയറക്റ്റ് ആയിട്ടല്ല ബെഡ്റൂമിലോട്ടോ അല്ലെങ്കിൽ മറ്റുള്ളതിലോട്ടോ എൻട്രി വരുന്നത്. ഈ ഒരു ടോയ്ലറ്റ് നോക്കുകയാണെങ്കിൽ ടോയ്ലറ്റ് ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ ബെഡ്റൂമിൽ പറഞ്ഞതായിട്ടുള്ള സെയിം ആയിട്ടുള്ള അതേ ടോയ്ലറ്റ് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിൽ അറേഞ്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി ഈ ഒരു ബെഡ്റൂം നോക്കുകയാണെങ്കിൽ ഇവിടെ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ബെഡ് ഇവിടെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കോർണറിൽ നമ്മൾ സീറ്റിംഗ് ഏരിയ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇതൊരു ബാൽക്കണിയിലോട്ടുള്ള എൻട്രി ഡോറാണ് വരുന്നത്. പിന്നെ ബാൽക്കണി പറയുകയാണെങ്കിൽ സെയിം ആ ബെഡ്റൂമിൻ്റെ അതേ സൈസിലുള്ള ഒരു ബാൽക്കണിയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങി അടുത്ത് നോക്കാനുള്ളത് ഒരു ബാൽക്കണിയാണ്. അതിന് മുൻപേ ഒരു കാര്യം നമ്മൾ വിട്ടുപോയി, ഈ അപ്പർ ലിവിങ്ങിൽ നിന്നും താഴെ നമുക്ക് ഈ ഒരു ഏരിയ, അതായത് നമുക്ക് താഴെ ലിവിങ് ഹാളാണ് വരുന്നത്. ഈ ഒരു ലിവിങ് ഹാളിലോട്ട് നമുക്ക് വ്യൂ ഉണ്ട്. ഇത്രയും ഏരിയ ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. ഈ ഇൻഡു എന്ന് കാണിച്ചിട്ടുള്ളത് ഇവിടെ ഓപ്പൺ ഏരിയ, അതായത് താഴോട്ട് നമുക്ക് വ്യൂ കിട്ടുന്ന രൂപത്തിലാണ് അപ്സ്റ്റെയറിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് നേരെ ബാൽക്കണി നോക്കാം. ഫ്രണ്ടിലൂടെ വന്നിട്ട് ഇതാണ് ഒരു ബാൽക്കണി വരുന്നത്, കോമൺ ബാൽക്കണി. ഓക്കെ,